ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്നും വെറും 500 മീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിൽ ആലുവ കുഞ്ചാട്ടുകര ബസ് റൂട്ടിൽ നിന്നും വെറും 100 മീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ട് സൈഡിൽ നിന്നും ആക്സസ് ചെയ്യാം. പുക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്ന് നോക്കുവാണെങ്കിൽ 500 മീറ്ററും അതുപോലെ ആലുവ കുഞ്ചാട്ടുകര റൂട്ടിൽ നിന്നും വെറും 100 മീറ്റർ നമുക്ക് നടന്ന് വിടുന്ന ബസ് റൂട്ടിലേക്ക് പോകാവുന്ന ദൂരത്തിലാണ് ഈ കാണുന്ന വില്ല സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ടും ബഡ്ജറ്റിന് വളരെ ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങാവുന്ന ഒരു വീടാണ്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 58 ലക്ഷം രൂപയാണ്. അപ്പൊ ഈ വീടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് മാർബിൾ ഹോംസിലൂടെ കാണുന്നത്. ഇന്ന് നമ്മൾ കാണുന്നത് ഒരു വില്ല പ്രൊജക്ടിനകത്ത് സ്ഥിതി ചെയ്യുന്ന വീടാണ്. ഏകദേശം 10-35 വില്ലകൾ വരുന്ന ഒരു വലിയ വില്ല പ്രൊജക്ടിനകത്താണ് ഈ കാണുന്ന വീട് നിങ്ങൾ ഇന്ന് പരിചയപ്പെടുന്നത്. ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് മിൻഫോ പാർക്കിലേക്ക് വെറും 13 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകണമെങ്കിൽ 17 കിലോമീറ്ററും അതുപോലെ ഇടപ്പള്ളി ഭാഗത്തേക്ക് ട്രാവൽ ചെയ്യണമെങ്കിൽ 13 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് വളരെ എളുപ്പത്തിൽ എത്താം. വെറും 7 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് വരുന്നത്. വെറും 3 വർഷം മാത്രമാണ് ഈ കാണുന്ന വീട് വാങ്ങിയിട്ട് ടൈം ആവുന്നുള്ളൂ. 3 വർഷം മുമ്പാണ് ഇതിന്റെ ഓണർ ഇത് പർച്ചേസ് ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിന് ഇവിടുന്ന് മാറി വേറൊരു സ്ഥലത്തേക്ക് പോകേണ്ടി വന്നതുകൊണ്ട് വീട് ഇവിടെ വന്ന് മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് വീട് കൊടുക്കാനായിട്ട് ഇട്ടിരിക്കുന്നത്. 3 വർഷമായുള്ളെങ്കിൽ നമുക്കൊരു ഫ്രഷ് ആയൊരു വീട് എങ്ങനെയാണോ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് അതുപോലെ ഭംഗിയായിട്ടാണ് ഇതിന്റെ ഇന്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം തന്നെ അവർ നല്ല ഭംഗിയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ കാണുന്ന വില്ലകളുടെ എല്ലാം മിഡിലൂടെ പോകുന്ന റോഡ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച് വളരെ നീറ്റ് ആയ വഴികളാണ്. നിറയെ നമുക്ക് നയബേഴ്സിനെ കിട്ടുന്ന നല്ലൊരു ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. സ്കൂളുകളാണെങ്കിലും ഹോസ്പിറ്റലാണെങ്കിലും എല്ലാം വളരെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാം പുക്കാട്ടുപടി ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഷോപ്പുകളാണെങ്കിലും എല്ലാവിധ സൗകര്യങ്ങളും വളരെ അടുത്താണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതുപോലെ ഞാൻ പറഞ്ഞ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അപ്പൊ ഈ ഒരു പ്രൈസിന് ഇതുപോലെ നല്ലൊരു വീട് കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. നമുക്ക് വീടിന്റെ ഡീറ്റെയിലേക്ക് കടക്കാം. വീടിന്റെ ഗേറ്റും മതിലൊക്കെ നോക്കുവാണെങ്കിൽ മതിൽ വന്നിട്ട് വൈറ്റ് കളർ പെയിന്റിൽ ചെറിയൊരു ബ്ലൂയിഷ് ലൈനുകൾ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ജിയുടെ സ്ക്വയർ പൈപ്പ് കൊണ്ട് ചെറിയ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. മെയിൻ രണ്ട് പില്ലറുകളിലായിട്ട് രണ്ട് വലിയ ഭംഗിയുള്ള ലാമ്പുമാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് വന്നിട്ട് നമുക്ക് ഡെക്കോർ ഡിസൈൻ വരുന്നുണ്ട്. ജിയ സ്ക്വയർ ട്യൂബിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലും മറ്റേ സൈഡ് വന്നിട്ട് ഒരു സൈഡ് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലുമാണ് ഗേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഗേറ്റ് തുറന്ന് കാർ പോർച്ചിലേക്ക് വരുന്ന സമയത്ത് പോർച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഭംഗിയായിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ ഡിസൈനോട് കൂടിയ ടൈലാണ് എല്ലായിടത്തും യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് കിണർ കാണാം. നമുക്ക് ഇവിടെ വാട്ടറിനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് കിണറുണ്ട്. അതുകൂടാതെ അതിൽ തൊട്ടടുത്തായിട്ട് നിങ്ങൾക്ക് കാണാം നമ്മുടെ KW വാട്ടറിന്റെ മീറ്റർ കൂടി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് വെള്ളങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് രണ്ട് സോഴ്സ് ആണുള്ളത്. കാർപൂർച്ചിന്റെ ഈ പില്ലറൊക്കെ നോക്കിയാൽ കാണാം ഭംഗിയായ ടെക്സ്റ്റൈൽ വർക്ക് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഒരു റൈറ്റ് സൈഡിലേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ അറ്റം വരെ ലാസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് വർക്ക് ഏരിയ സ്പേസ് ആണ്. അവിടെ വരെ നമുക്ക് ഭംഗിയായിട്ട് ടൈലിട്ടിട്ടാണ് ഈ ഒരു ഏരിയ ഭംഗിയാക്കി ചെയ്തിരിക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് വീടിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് കവേഡ് ആയിട്ട് ഇവിടെ ഒരു കാർപോർച്ച് ആണ് കിട്ടുന്നത്. ഇവിടെ ഒരു വാഹനത്തിന് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. 2 വീലേഴ്സ് ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ഈ ഭാഗത്തും ധാരാളം സ്പേസ് ആണ് കിട്ടുന്നത്. വീടിന് ചുറ്റിനും ഇതുപോലെ ഭംഗിയായിട്ട് ടൈലിട്ടിട്ട് തന്നെയാണ് എല്ലാ ഏരിയയും നീറ്റാക്കി ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിലും പോകുമ്പോൾ അവിടെ ചെന്നിട്ട് ഈ ഒരു കാണുന്ന വഴി എൻഡ് ചെയ്യുന്നത് നമുക്ക് അവിടുത്തെ ആ ഒരു വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. അപ്പൊ ഇവിടെ ചുറ്റിനും നോക്കുവാണെങ്കിലും കാണാം വീടിന് ചുറ്റിനും നമുക്ക് നടക്കാനായിട്ട് രണ്ട് സൈഡിലും നല്ല രീതിയിൽ സ്പേസ് ഇട്ടിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. വളരെ ഭംഗിയായിട്ടുള്ളൊരു ടൈലാണ് സിറ്റ് ഔട്ടിൽ വിരിച്ചിരിക്കുന്നത്. അതുപോലെ ഈ നിൽക്കുന്ന നമ്മുടെ ഈ ഒരു കാർപോർച്ചൻ ഏരിയ നിങ്ങൾ കണ്ടു, ഏകദേശം നമുക്ക് കവേർഡ് ആയിട്ടൊരു കാർപോർച്ച് ആണ്. സിറ്റ് ഔട്ടിന്റെ ഫ്രണ്ടിൽ വരുന്ന പോർഷൻ ആണെങ്കിൽ പോലും ഈവൻ അവിടെ പോലും ഇവർ നല്ല ഭംഗിയായിട്ട് തന്നെ ഷീറ്റൊക്കെ ഇട്ടിട്ട് കവർ ചെയ്തിട്ട് റൂഫിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്ക് മഴവെള്ളമൊക്കെ വീഴുമ്പോൾ വീടിന് സിറ്റ് ഔട്ടിലേക്ക് ഭാഗങ്ങളിലേക്കൊന്നും തെറിച്ച് വരാതിരിക്കാനായിട്ട് ഓൾറെഡി എല്ലാം ചെയ്തിട്ട് തന്നെയാണ് ഈ വീട് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇവിടുത്തെ നമുക്ക് നോക്കുകയാണെങ്കിൽ സിറ്റ് ഔട്ടിനകത്ത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡുള്ള ഡിസൈനുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡ് റെയിൽസ് ഉണ്ട്. കുറച്ച് ഏജ് ആയവർക്കാണെങ്കിൽ പോലും സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴൊക്കെ പിടിച്ചിറങ്ങാനായിട്ട് നല്ല രീതിയിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽസ് ഇട്ടിട്ടാണ് കംപ്ലീറ്റ് യുവർ ഏരിയ കവർ ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ ഈ കാണുന്നതാണ്, ഒരു ബ്രൗൺ കളറിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ വുഡുകളെല്ലാം വന്നിട്ട് ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈസ്റ്റ് ദർശനമായിട്ടാണ്, ഈസ്റ്റിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിംഗ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ അട്രാക്ഷൻ ഇവിടുത്തെ ഒരു ഫ്ലോർ തന്നെയാണ്. കുറച്ച് ഓഫ് വൈറ്റ് കളറിലുള്ള ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. അതിനകത്തെല്ലാം തന്നെ ഒരു ഡാർക്ക് വയലറ്റ് ഷെയ്ഡ് വരുന്ന ഒരു നല്ല ഭംഗിയുള്ള ടൈലാണ്. ബോർഡർ ലൈൻ ആയിട്ട് വരുന്നത് മറ്റൊരു കളറാണ്. വളരെ ഭംഗിയായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ വരുമ്പോൾ നമുക്ക് ഇവിടെ ടി വി യൂണിറ്റ് വെച്ചിരിക്കുന്ന വോൾ ആണ് വിസിബിൾ ആയിട്ടുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് നല്ല ഡിസൈൻ വരുന്ന വോൾ പേപ്പർ ആണ് ഒട്ടിച്ചിരിക്കുന്നത്. അതിനകത്ത് മൾട്ടി വുഡ് കൊണ്ടാണ് നമുക്ക് ടി വി വെക്കാനുള്ള അറേഞ്ച്മെന്റ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്.
നമുക്ക് ഇവിടുത്തെ വിൻഡോസ് നോക്കുവാണെങ്കിൽ നേരെ കയറി വരുമ്പോൾ രണ്ട് സൈഡിലായിട്ടാണ് വിൻഡോസ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഭാഗത്ത് ഏകദേശം ഫ്രഞ്ച് മോഡൽ വരുന്ന വിൻഡോ ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ മൂന്ന് വിൻഡോസും ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിലും ലൈറ്റ് ഒരു യെല്ലോ കളർ പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സും എല്ലാം കൊടുത്തിട്ട് തന്നെയാണ് റൂഫ് ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലിവിംഗ് സ്പേസിൽ നിന്ന് നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാം. അതുകൂടാതെ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഡൈനിങ് സ്പേസ് ആണ്. മുകളിലേക്കുള്ള സ്റ്റെപ്പിന്റെ താഴെയുള്ള സ്പേസ് നോക്കുവാണെങ്കിൽ മൾട്ടി വുഡ് കൊണ്ട് ഭംഗിയായിട്ടാണ് ഇത് കവർ ചെയ്തിരിക്കുന്നത്. ഇൻവെർട്ടേഴ്സ് ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ആ സ്പേസ് യൂസ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ഈ ഭാഗത്തായിട്ട് നമുക്ക് കുറച്ച് ഓപ്പണിങ്സ് കിട്ടുന്നുണ്ട്. പെർഗോള മോഡലിന് ഗ്ലാസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു 6 പേരെ വരെ ഇവിടെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സ്പേസ് ആണ് ഡൈനിങ് ഹാളിൽ കിട്ടുന്നത്. ഇവിടുത്തെ ഒരു വാഷ് ബേസിനൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് സെപ്പറേറ്റ് ഒരു ഏരിയയിൽ മാറിയിട്ടാണ് വാഷ് ബേസിന് വെച്ചിരിക്കുന്നത്. സാനിറ്ററി ഫിറ്റിംഗ്സ് എല്ലാം തന്നെ വാഷ് ബേസിനൊക്കെ സെറയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. ടൈല് കൊണ്ടാണ് ബാക്ക് സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് കവർ ചെയ്തിരിക്കുന്നത്. അതിന് താഴെയാണെന്നുണ്ടെങ്കിൽ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം ഗ്രാനൈറ്റ് പീസിന് അടിയിൽ വരുന്ന ഭാഗങ്ങളെല്ലാം തന്നെ മൾട്ടി വുഡ് കൊണ്ട് ഷെൽഫായിട്ട് കൺവെർട്ട് ചെയ്തിരിക്കുകയാണ്. റൂഫിൽ നോക്കുവാണെങ്കിലും അത്യാവശ്യത്തിന് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗ്സും എല്ലായിടത്തും തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിൽ നമുക്ക് താഴെ ഒരു ബെഡ്റൂം ആണ് കിട്ടുന്നത്. ഈ ഭാഗത്തായിട്ടാണ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിനകത്തൊക്കെ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഓഫ് വൈറ്റ് കളറുള്ള ടൈല് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് മൂന്ന് വിൻഡോസും ഇവിടെ മൂന്ന് വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് യെല്ലോയിഷ് കളർ വരുന്ന ഒരു പെയിന്റ് കൊടുത്തിട്ടുണ്ട്. പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളിലൊക്കെ പെയിന്റ് കൊടുത്തിട്ട് അതിനിടയിലൊക്കെ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല രീതിയിലാണ് റൂഫില് സിമ്പിൾ ആയിട്ട് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. മൾട്ടി വുഡിന്റെ വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വൈറ്റ് കളറാണ് മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്രൗൺ ബോർഡറും ആണ് അതിനകത്ത് വരുന്നത്. ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി അതിനൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നല്ല ഡിസൈനോട് കൂടിയൊരു ഡോറാണ് ബാത്റൂമിനകത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കളർഫുൾ ആയിട്ടുള്ള ടൈൽ, വുഡൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ വരുന്ന ടൈലാണ് ബാത്റൂമിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ബാത്റൂം ഫിറ്റിംഗ്സ് ആണെങ്കിലും എല്ലാം തന്നെ നോക്കുവാണെങ്കിൽ ഒരു യൂസ്ഡ് വീടാണെന്ന് നമുക്ക് ഒരിക്കലും ഇത് കണ്ടാൽ ഫീൽ ചെയ്യില്ല. അത്ര നീറ്റ് ആയിട്ടാണ് വീടിനകത്തുള്ള ഇന്റീരിയറും കാര്യങ്ങളും സാനിറ്ററി എക്യുപ്മെന്റ്സും ഫിറ്റിംഗ്സും എല്ലാം തന്നെ സൂക്ഷിച്ചിരിക്കുന്നത്. നേരെ നമ്മൾ വരുന്നത് ഇവിടുത്തെ കിച്ചണിലേക്കാണ്. കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കിച്ചണാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഹാഫ് ഗ്ലാസിലും ഹാഫ് വുഡിലുമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടേക്ക് വരുന്ന സമയത്ത് ടൈലുകൾക്കൊക്കെ ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. ഗ്രിപ്പോട് കൂടിയ ടൈലാണ്, ഭംഗിയായിട്ടുള്ള കളർഫുൾ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ താഴെ എല്ലാം ഒരു PVC കോട്ടിങ്ങോട് കൂടിയതും മുകളിലെല്ലാം വന്നിട്ട് കംപ്ലീറ്റ്ലി മൾട്ടി വുഡിന്റെ തന്നെ വൈറ്റ് ആൻഡ് ബ്രൗൺ കോമ്പിനേഷനിലുമാണ് കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ ടോപ്പ് സ്ലാബ് വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റിലും സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഡിസൈനർ ടൈലും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എക്സോസ്റ്റ് ഫെസിലിറ്റി ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് മൂന്ന് വിൻഡോസ് ആണ് ഇവിടെ കിട്ടുന്നത്. കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നല്ല നീളത്തിലാണ് കിട്ടുന്നത്. മുകൾ ഭാഗവും സൈഡും എല്ലാം കംപ്ലീറ്റ്ലി കവർ ചെയ്തിട്ട് രണ്ട് എൻഡിലും നമുക്ക് ഓരോ ഡോറുകളും കൂടി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് സ്റ്റെപ്സ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഈ ഒരു സ്റ്റെപ്പിന്റെ ഒക്കെ ടൈല് നോക്കിയാൽ കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള ഒരു ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ട് നമുക്ക് മൂന്ന് വിൻഡോസ് ആണ് കിട്ടുന്നത്. നേരെ കയറി നമ്മൾ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ഒരു വലിയ ഹാളിലാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാളാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഹാളിന്റെ ടോപ്പിലേക്ക് നോക്കുവാണെങ്കിൽ കാണാം ഭംഗിയായിട്ട് ഗ്രാഫിക്കൽ ഡിസൈനുള്ള ബാറുകളൊക്കെ കൊടുത്തിട്ട് അതിനകത്തെല്ലാം LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഇതൊരു 3 BHK വീടാണ്. താഴെ നമ്മൾ ഒരു ബെഡ്റൂം കണ്ടു. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ സ്റ്റെപ്പ് കയറി വന്നത്. നമുക്ക് ഇവിടുത്തെ ആദ്യത്തെ ഡോർ ഓപ്പൺ ചെയ്യുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. വർക്ക് ഏരിയയിലേക്ക് നോക്കുന്ന സമയത്ത് നല്ല ഭംഗിയുള്ള ഡിസൈനർ ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ടും സേഫ് ആയിട്ടും ഫുള്ളായിട്ടാണ് വർക്ക് ഏരിയ കവർ ചെയ്തിരിക്കുന്നത്. സൈഡൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെയാണ് ഔട്ടർ ഫ്രെയിം ഇട്ടിരിക്കുന്നത്. ഉള്ളിലെല്ലാം ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. മുകളിൽ കംപ്ലീറ്റ് ഷീറ്റ് വെച്ചിട്ടുമാണ് കവർ ചെയ്തിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള അറേഞ്ച്മെന്റ്, വേസ്റ്റ് വാട്ടർ പോകാനുള്ള ലൈൻ, പൈപ്പ് കണക്ഷൻ എല്ലാം ഈ ഒരു ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് നിങ്ങൾക്ക് കാണാം. ടെറസ് വന്നിട്ട് കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മളങ്ങനെ ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയ കണ്ടു. ഇത് നമുക്ക് കാണേണ്ടത് ഇവിടുത്തെ ബെഡ്റൂംസ് ആണ്. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ടാണ് നമുക്ക് 2 ബെഡ്റൂംസ് കിട്ടുന്നത്. ഈ ഒരു ബെഡ്റൂം നമുക്ക് ആദ്യം നോക്കാം.
ബെഡ്റൂമുകളുടെ ഒക്കെ സൈസ് എടുത്തു പറയേണ്ടതാണ്. വളരെ വലിയ വലിപ്പത്തിലാണ് എല്ലാ ബെഡ്റൂമുകളും ചെയ്തിരിക്കുന്നത്. ഈവൻ നമുക്ക് അവിടെ വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും നമുക്കൊരു ഡബിൾ കോട്ട് ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊരു ടേബിളോ എന്തെങ്കിലും ഇടാനുള്ള നല്ല സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. രണ്ട് ഭാഗത്തായിട്ടാണ് നമുക്ക് വിൻഡോസ് കിട്ടുന്നത്. റൂഫ് ഒക്കെ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മൾട്ടിവുഡ് കൊണ്ടുള്ള വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് ബ്രൗൺ ആൻഡ് വൈറ്റ് കളറാണ് ഷെയ്ഡ് വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നോക്കുവാണെങ്കിൽ ഡോറിന്റെ കളർ വന്നിട്ട് കംപ്ലീറ്റ്ലി ഒരു ബ്രൗൺ ഷെയ്ഡ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിനകത്തുള്ള ടൈല് നോക്കുവാണെങ്കിൽ ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലെ ഡിസൈനോട് കൂടിയ ഒരു ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മുകളിലത്തെ നിലയിലുള്ള ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. നമുക്കിനി കാണേണ്ടത് ഇവിടുത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ്. ആ റൂമിൽ നിന്ന് ഇറങ്ങിയാൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂമും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. രണ്ട് സൈഡിലായിട്ട് നമുക്ക് വിൻഡോസ് കാണാം. ഈ ഒരു കോർണർ ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത്. ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് വാർഡ്രോബിനൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഓൾറെഡി നമുക്ക് ആ ഒരു ഡ്രസ്സിംഗ് ടേബിൾ കൂടി അറ്റാച്ച് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ഡിസൈനോട് കൂടിയിട്ടായി വളരെ കളർഫുൾ ആയിട്ടും അട്രാക്റ്റീവ് ആയ രീതിയിലുള്ള കളറിലുള്ള ടൈലുകളൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇവിടുത്തെ രണ്ട് ബെഡ്റൂമുകളും മുകളിലത്തെ നിലയിലുള്ള രണ്ട് ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്കിനി കാണാനുള്ളത് ഇവിടുത്തെ ബാൽക്കണി സ്പേസ് ആണ്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴാണ് നമുക്ക് ബാൽക്കണിയിലേക്ക് പോകാനുള്ള ഡോറ് വരുന്നത്. ബാൽക്കണി നോക്കുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു റൂമിന്റെ അത്രയും വലുപ്പത്തിലുള്ള ഒരു വലിയ ബാൽക്കണി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു വോളിലൊക്കെ നിറയെ ടെക്സ്റ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നല്ല സേഫ് ആയിട്ടും പ്രൈവസി കിട്ടുന്ന രീതിയിലൊക്കെയാണ് ഈ ഒരു പോളി കാർബൺ ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് എല്ലാം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് ഇടയ്ക്കൊക്കെ ടഫിന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒരു വീടാണിത്. ബിക്കോസ് നമുക്ക് സാധാരണ നോർമലി യൂസ്ഡ് വീടുകൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ ഉപയോഗിച്ച വീടാണല്ലോ എന്ന് പലരും പറയാറുണ്ട്. പക്ഷേ ഇത്ര ഭംഗിയായിട്ടൊരു വീട് സൂക്ഷിക്കാമെന്നതിനുള്ള എക്സാമ്പിൾ തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു വീട്. നമ്മളിന്ന് പരിചയപ്പെട്ട വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ. ഞാൻ പറഞ്ഞിരുന്നു പുക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്നും വെറും 500 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. ആലുവ കുഞ്ചാട്ടുകര ബസ് റൂട്ടിൽ നിന്നും വെറും 100 മീറ്റർ. അപ്പൊ നമുക്ക് ഏത് ബസ് റൂട്ടിലേക്ക് പോകണമെങ്കിലും ഇവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരം മാത്രമാണ് വരുന്നത്. ഏകദേശം 10-35 വില്ലകൾ വരുന്ന ഒരു വലിയ വില്ല പ്രൊജക്ടിനകത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇതിന് ഡീറ്റെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 സെന്റാണ് ഇതിന്റെ ലാൻഡ് വരുന്നത്. 1350 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 3 ബെഡ്റൂമുകളായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ കാർ പോർച്ചിൽ ഒരു കാർ പാർക്ക് ചെയ്യാം. 2 വീലേഴ്സ് വെക്കാനായിട്ട് വേറെയും സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്ക് ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് കിണറുണ്ട്. അതുകൂടാതെ KWയുടെ വാട്ടറും കൂടിയാണ് മറ്റൊരു ഓപ്ഷൻ ആയിട്ടുള്ളത്. നല്ല മനോഹരമായ വീടിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് വളരെ കുറവാണ്. 58 ലക്ഷം രൂപയാണ്. അത് തീർച്ചയായിട്ടും ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. നിങ്ങൾക്ക് ലോൺ സൗകര്യത്തോടുകൂടി ഈ വീട് സ്വന്തമാക്കാൻ തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. എനിക്ക് തിരിച്ചു ചെയ്യേണ്ട ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ഇതുപോലുള്ള മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി ഇനിയും മാർബിൾ ഹോംസിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.